എന്താ സർ ഇത്? ഡോക്ടർ സിദ്ധി, ഇപ്പൊ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ, പ്ലീസ് എന്റെ ടൈം വേസ്റ്റ് ആക്കരുത്. സർ, ഇന്ന് രാവിലെ നഴ്സ് ഷീജ എന്നെ ഡോണർ ലിസ്റ്റ് കാണിച്ചിരുന്നു. അതിൽ നമ്പർ വൺ എന്റെ പേഷ്യന്റ് ആയിരുന്നു കീർത്തി. കൺഗ്രാചുലേഷൻസ്, നല്ല കാര്യമാണല്ലോ. കമോൺ സർ, പ്ലീസ്. ഡോക്ടർ ഈ സഞ്ജീവനിയിലുള്ളത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. സർ, 10 മാസമായിട്ട് എന്റെ പേഷ്യന്റ് ഡോണറിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്നിപ്പോ പെട്ടെന്ന് അവളുടെ പേര് 1 നമ്പറിൽ നിന്ന് 2 നമ്പറായി മാറി. ഇപ്പൊ ആദ്യം കിടക്കുന്ന പേര് മുൻപ് ഈ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ് ഡോക്ടർ സിദ്ധ്, നിങ്ങൾക്ക് ഡോണർ ലിസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോയി ഓർഗൻ ബാങ്കിൽ ചെന്ന് ചോദിക്കുക. എന്നോട് എന്തിനാ പറയുന്നേ? സർ, സാറിനോട് തന്നെയാ പറയേണ്ടത്. കാരണം എന്റെ പേഷ്യന്റിനെ മാറ്റി റീപ്ലേസ് ചെയ്തിരിക്കുന്നത് അഭയ് മനോഹറിനെയാ, ബില്യണയർ. പിന്നെ സാറിന്റെ ഗോൾഫ് ബഡി വിവേക് മനോഹറിന്റെ മകൻ. സാർ, സാറിന് ഈ റൂം കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? ഈ ഇന്റീരിയേഴ്സ് ഒക്കെ പുതിയതായിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ടിവി, അതും പുതിയതാ. സാർ, എ സി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണോ? സി ഡോക്ടർ, എന്തെല്ലാം മോടി പിടിപ്പിച്ചാലും ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ തന്നെ അല്ലേ? എത്രയും വേഗം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ നോക്കും. എന്റെ ആഗ്രഹം അതന്നെ. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ തന്നെ, അല്ലാതെ പട്ടായൊന്നുമല്ലോ. ഈ പട്ടായയിലെ പോലെ ഇവിടെയും പേഷ്യന്റിന്റെ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടർ ഇഷാന് തന്നെ ചെയ്താൽ മതി. ഡോക്ടർ ഋഷഭ്, ഇയാൾക്ക് മസാജിന്റെ ആവശ്യമുണ്ടോ? ഡോക്ടർ ഇഷാനി, അദ്ദേഹം ഒരു ജോക്ക് പറഞ്ഞാണ്. ഇല്ല, എനിക്ക് ജോക്കാണെന്ന് തോന്നിയില്ല. എനിക്ക് സെക്ഷൽ ഹാരാസ്മെന്റ് പോലെ തോന്നിയത്. വേണമെങ്കിൽ എനിക്ക് അതിന് കേസും കൊടുക്കാം, പിന്നെ ജയിലിലായിരിക്കും മസാജ് പോലീസുകാരെല്ലാം കൂടി. ഇഷാനി, പോയി ഓർഗൻ ഡോണർ ബാങ്കിൽ നിന്ന് ലിവറിന്റെ സ്റ്റാറ്റസ് എന്താണ് നോക്കിട്ടോ. ഇയാളുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഇതാ. ഇത് ഞാൻ നോക്കിക്കോളാം. താൻ പോയി ലിവറിന്റെ സ്റ്റാറ്റസ് ഇറക്കി എനിക്ക് ഇൻഫോം ചെയ്. ഡോക്ടർ സിദ്ധ്, അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഈ പറയുന്ന അഭയ് മനോഹർ, സൺ ഓഫ് ബില്യണയർ വിവേക് മനോഹർ, ചിലപ്പോ അദ്ദേഹത്തിന്റെ സ്ഥിതി കൂടുതൽ ക്രിട്ടിക്കൽ ആണെങ്കിലോ? അയാൾക്കാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് വേഗം വേണ്ടതെങ്കിൽ. സർ, സാറിന്റെ പേഷ്യന്റ് ആൽക്കഹോളിക്ക, അയാളെ വെള്ളം അടിച്ച് കരൾ ഡാമേജ് ആക്കിയതാ. ഇതുപോലെയുള്ള പേഷ്യൻസിനെ ഡോണർ ബാങ്ക് സാധാരണ റിജക്ട് ചെയ്യാറുള്ളത്. അധികം സംസാരിക്കുന്നുണ്ട് ഡോക്ടർ സിദ്ധ്, അത് നല്ലതല്ല. സാർ, എനിക്കറിയാം ഡോണർ ബാങ്കിൽ സാറിന് പരിചയമുണ്ട്. ആ ബന്ധം വെച്ചാ സാർ ഈ കളി കളിക്കുന്നെന്ന് നിനക്കറിയാം. എങ്കിൽ തെളിയിക്ക്. നിനക്ക് തെളിവ് കണ്ടെത്താൻ ചിലപ്പോ സാധിച്ചെന്നിരിക്കും. നിന്റെ ഫ്രണ്ട് ഡോക്ടർ ഇഷാനി നിന്നെ സഹായിക്കും. മിസ്റ്റർ വർമ്മ, പ്ലീസ്, കീർത്തിക്ക് എത്രയും വേഗം ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ, അവള് മരിച്ചു പോവും. നിന്റെ കീർത്തി സഞ്ജീവനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പിന്നെ ഈ ബാക്കി പേഷ്യൻസ്, അവർ ബില്ലടയ്ക്കുന്നവരാ. അവരാ സഞ്ജീവനിക്ക് ഇമ്പോർട്ടന്റ്. നീ വേഗം അവൾക്ക് ഒരു പുതിയ ഡോണറെ കണ്ടുപിടിക്കുക. ആ പാവം മരിക്കാനിടയാകരുത്. അത് നിന്റെ കഴിവുകേടാണെന്ന് പറയും. യുനോ, ഇദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററിയുടെ ഫയൽ എടുത്തിട്ടോ, എന്നിട്ട് ഓറ്റി റെഡിയാക്കുക. ഓക്കെ ഡോക്ടർ. ലിവർ എത്തുന്നതിന് മുമ്പ് എല്ലാ പ്രിപ്പറേഷനും റെഡി ആയിരിക്കണം, കേട്ടല്ലോ. ഓക്കെ ഓക്കെ. പറയാതിരിക്കാൻ വയ്യ, കാണാൻ നല്ല ക്യൂട്ടാ നിങ്ങളുടെ ഡോക്ടർ ഷാനി. എന്നിട്ട് എന്ത് കാര്യം സാർ, രാവിലെ വന്ന് മൂഡ് സ്പോയിൽ ചെയ്തോണ്ടിരിക്കും. ഭാഗ്യം ചെയ്തവരെന്നെ. എന്റെ കോട്ട് അവിടെ നിങ്ങൾക്ക്. അയ്യോ സാർ, എന്താ ചെയ്യുന്നേ? സർജറിക്ക് മുമ്പ് കഴിച്ച ലിവർ മാറ്റല്ലേ, പിന്നെന്താ? ഋഷഭ്, കുട്ടിക്കാലത്തെയുള്ള ശീലമാ. വാട്സ് റോങ് വിത്ത് യു മിസ്റ്റർ അഭയ് മനോഹർ? ഡോക്ടർ ഇഷാനിന്ന് എനിക്ക് സാറിന്റെ റിപ്പോർട്ട് മറക്കേണ്ടി വന്നു. അവൾ ഈ റിപ്പോർട്ട് അങ്ങനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. സിസ്റ്റർ, ഇത് പേഷ്യന്റ് നമ്പർ 213 അല്ലേ? ഡോക്ടർ ഇവിടെ സൈൻ ചെയ്യണം. ഒടിയിൽ സേഫായിട്ട് ഓർഗൻ എത്തിക്കേണ്ട ചുമതല ഡോക്ടർക്കാണ്. മിസ്പ്ലേസ് ആയ ഡോക്ടർക്ക് ഉത്തരവാദിത്വം. സൈൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഡോക്ടർ ഇഷാനി, ആ ഡൊണേറ്റ് ചെയ്ത ലിവർ വന്നു. ആ എത്തിയല്ലോ. ഇവിടെ റൈസ് ബോക്സ് ഉണ്ടായിരുന്നല്ലോ നഴ്സ്. ഇവിടെ റൈസ് ബോക്സ് വെച്ചിരുന്നില്ല, അതെവിടെ പോയി? എടോ, താൻ എന്താ ഈ പറയുന്നേ? അതുകൊണ്ട് കളഞ്ഞു. ഇല്ല, ഞാനൊന്നും ചെയ്തു. ഞാൻ ഇവിടെ റൈസ് ബോക്സ് വെച്ചതല്ല, ഞങ്ങൾ കണ്ടില്ലായിരുന്നു അത്. ഏയ് നോക്ക്, ഡോക്ടർ സിദ്ധിന്റെ കയ്യിലുണ്ട്. ഏയ് നിൽക്ക്. ഐ സെഡ് സ്റ്റോപ്പ്. ആ ബോക്സ് ഇങ്ങ് തരൂ. ഏയ്, ആ ബോക്സ് ഇങ്ങ് തരാനാ പറഞ്ഞത്? ഏയ് നിൽക്ക്. ഡോക്ടർ സിദ്ധ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. എനിക്ക് ആ ബോക്സ് തിരിച്ചു തരൂ. ഇല്ലെങ്കിൽ എന്താ, എന്റെ ഷർട്ട് വലിച്ചു കീറുവോ? എനിക്ക് ബോക്സ് തരാനാ പേഷ്യന്റിന് വന്നതാ. ആ ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റിയതാ. ഇത് എന്റെ പേഷ്യന്റ്. ഡോക്ടർ സിദ്ധ്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് നിനക്ക് തരാൻ പോകുന്നില്ല. നീ എന്താ ഈ കുന്ത വീഴ പോലെ നിൽക്കുന്നേ? ഇവരൊന്ന് പിടിച്ചു മാറ്റ്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇവരടി കൂടി തീരുമാനിക്കട്ടെ, എനിക്ക് തന്നെ ഇടയിൽ കയറാൻ വയ്യ. എന്തത്?
നൈസ് പെർഫ്യൂം. ഡോക്ടർ അമൻ നോക്കി നിൽക്കുന്ന ബോക്സ് വാങ്ങ്. അമൻ വേണ്ട, അമൻ നിനക്ക് ഇവിടുത്തെ നല്ല ഡോക്ടർ ആവണോ വേണ്ടേ? സോറി ഡോക്ടർ അമൻ, പ്ലീസ് ഡോക്ടർ ഇഷാനിയെ ലിസ്റ്റ് കാണിക്കാം. പേഷ്യന്റ് ലിസ്റ്റിൽ നമ്പർ വൺ എന്റെ പേഷ്യന്റിന്റെ പേരാ. ഇഷാനി ലിസ്റ്റ് നോക്ക്. വിശ്വാസമായോ? ഇതേത് ലിസ്റ്റാ? ഞാൻ ഈ ലിസ്റ്റ് വിശ്വസിക്കില്ല, നിന്നെ ഞാൻ ഒട്ടും വിശ്വസിക്കില്ല. ഡോണർ ലിസ്റ്റ് ഫേക്ക് ആവില്ലല്ലോ അല്ലേ? ഡോക്ടർ ആശ, ഡോണർ ലിസ്റ്റ്, ദാ ബേബി ഡോൾ ഡോണർ ലിസ്റ്റ് കൂടെ നോക്കിക്കോ, അപ്പൊ നിനക്ക് മനസ്സിലാവും. വിശ്വാസമായോ? ഇനി ഇതാ. ഓക്കെ ഓക്കെ ഡോക്ടർ സിദ്ധ്, പക്ഷെ എന്റെ പേഷ്യന്റ് എത്രയും വേഗം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ. എനിക്ക് അയാൾ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഓർഗൻ ബാങ്ക് എല്ലാം നോക്കിയിട്ടല്ലേ കീർത്തിയുടെ പേര് മാറ്റി മറ്റൊരു പേര് ചേർത്തിട്ടുണ്ടാവുക. ഡോക്ടർ ഇഷാനി, ഇതാ വർമ്മയുടെ ചതിയ, ദാറ്റ്സ് ഓൾ. അത് കീർത്തിയുടെ റൂം നമ്പറാ. നീ ഒരാൾ കാരണം ഐഷാനി, നീ കാരണം ഇന്ന് ആ വർമ്മ അയാളുടെ വൃത്തികെട്ട പ്ലാൻ നടപ്പാക്കാൻ പോവാ. ഐനോ, അതെല്ലാം എനിക്കറിയാം. ഇന്ന് ലഞ്ച് കഴിച്ച സമയത്ത് മോൻ ചൂടായതെന്തിനാ? വാട്ട്, സാമ്പാർ ഒഴിച്ചുകൊണ്ട് വന്നതിനോ? അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ, അതെല്ലാം കഴിക്കണ്ടേ? ഓക്കെ ഓക്കെ, കാം ഡൗൺ. സാമ്പാർ ഇഷ്ടമല്ലെങ്കിൽ മോൻ അതിനി ഒരിക്കലും കഴിക്കണ്ട. അതുപോലെ മോനെ, ഡാഡി പിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. ഓഫ് കോഴ്സ്, ഐ ലവ് യു. വെക്കട്ടെ. So how are you, partner? Partner? Don't mind, പക്ഷെ പറഞ്ഞ കംപ്ലീറ്റ് എമൗണ്ട് എൻ്റെ കയ്യിൽ തരുന്നത് വരെ, അതുവരെ ആരും, ഐ മീൻ ആരായാലും എന്നെ പാർട്ണർ എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങളുടെ ഡീലിനെ കുറിച്ചെല്ലാം എനിക്ക് നന്നായി അറിയാം മിസ്റ്റർ വർമ്മ. ഈ നോട്ടുകളുടെ വെയിറ്റിനനുസരിച്ച് നിങ്ങൾ ഏറ്റെടുത്ത കാര്യം എത്രയും വേഗം നടത്തി തരും മിസ്റ്റർ വർമ്മ. എനിക്കിനിയും വെയിറ്റ് ചെയ്യാനാവില്ല. എത്രയും വേഗം എനിക്ക് സഞ്ജീവനിയിൽ പേഴ്സണൽ സ്പേസ് വേണം. ഞാൻ സാറിന് അതിനായി വാക്ക് തന്നു കഴിഞ്ഞു. ഒരിക്കലും ഞാൻ എൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് പിന്മാറാറില്ല. എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ? ഡോണ്ട് വറി, ലക്ഷറി വാർഡിൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം സാറിൻ്റെ പേഴ്സണൽ സ്പേസിൻ്റെ ജോലിയും ആരംഭിക്കും. നിങ്ങളുടെ ലക്ഷറി വാർഡിനൊക്കെ കുറേ ടൈം എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ വീണ്ടും വരും. മിസ്റ്റർ വർമ്മ, എനിക്ക് വെയിറ്റ് ചെയ്യാനാവില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സാറിൻ്റെ പേഴ്സണൽ ജോലി അത് പേഴ്സണൽ സ്പേസിൽ തന്നെ നടത്തണം. അതത്ര പേഴ്സണൽ ആയിരിക്കുന്നു, അത്രയും സേഫ് ആയിരിക്കും. അതുകൊണ്ട് സാറിനൊരു സ്പെഷ്യൽ സ്പേസ് തന്നെ വേണം. അതിനകത്ത് കിടക്കാൻ ഡോക്ടർ ശശാങ്കിന് പോലും കഴിയരുത്. ഈ സഞ്ജീവിനിയിൽ അങ്ങനെ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ദ ലക്ഷറി വാർഡ്. സോ പ്ലീസ്, അല്പം കൂടി ഒന്ന് ക്ഷമിക്കുക. ബ്ലഡ് ടോക്സിൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ. മെക്കാനിക്കൽ വെന്റിലേഷൻ നൗ. ബ്ലൈൻഡ്സ് ക്ലോസ് ചെയ്യും. വയറ് നിറഞ്ഞു വരുവോ? ഇത് അപകടമോ? എത്ര വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വയറിൽ എത്ര ഫ്ലൂയിഡ് ഉണ്ടെങ്കിലും അത് എത്രയും വേഗം റിമൂവ് ചെയ്യണം. അത് നേരെ വയ്ക്ക. നിനക്കൊന്നും പറ്റില്ല. നിനക്ക് ഈ ചേട്ടന് വിശ്വാസമില്ലേ? ഡോക്ടർ സിദ്ധ്, നമുക്ക് ഇനി അധികം സമയമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വേഗം ചെയ്യണം. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. കം ഓൺ, ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതിന് നമ്മുടെ കയ്യിൽ ഡോണർ ലിവർ ഇല്ലല്ലോ. തൽക്കാലം ഇവരൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. നിങ്ങൾ വേഗം പേഷ്യന്റിനെ ഓറ്റിയിലേക്ക് കൊണ്ടുപോവാ, ഞാൻ ഡോണർ ലിവർ അറേഞ്ച് ചെയ്യാം. ഏൽപ്പിച്ച ജോലിയിൽ ഞാൻ ഉദ്ദേശിച്ചാൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുകയാണ് വർമ്മ. ഏൽപ്പിച്ച ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുക എന്റെ സ്വഭാവമാ. 5 പ്രാവശ്യം ഇന്റർനാഷണൽ CFO of the Year അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയും ഞാനത് വാങ്ങിക്കും.
സോ എന്നെ വിശ്വസിക്ക ഡോക്ടർ രാഹുൽ. എന്തു പറ്റി? ഇനിയും എന്തെങ്കിലും സംശയമുണ്ടോ? സെക്യൂരിറ്റി, സെക്യൂരിറ്റി! യെസ് മാം, എന്തു പറ്റി? നിങ്ങളാണോ ഈ കാറിന്റെ ഡ്രൈവർ? അതെ മാം. കാർ എന്തിനാ ഇവിടെ പാർക്ക് ചെയ്തേ? ഇത് സഞ്ജീവിന്റെ എൻട്രിയാ, ആംബുലൻസ് വരുന്ന വഴിയാണ്. മാം, ആക്ച്വലി സാർ അകത്ത് മീറ്റിംഗിലാ. മാഡം സാറിനോട് ഒന്ന് സംസാരിക്ക്. എങ്കിൽ തന്റെ സാറിനോട് പറയേ ഇത് സഞ്ജീവിനിയുടെ എൻട്രിയാ, ആദ്യം കാർ എടുത്ത് സഞ്ജീവിനിയുടെ പാർക്കിംഗ് ഏരിയയിൽ ഇടാൻ, എന്നിട്ട് മതി മീറ്റിംഗ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞില്ലേ ആംബുലൻസ് വരുമെന്ന്? കാർ എടുത്ത് മാറ്റ. രക്ഷപ്പെട്ടു. ടിൻഡർ ഗ്ലാസസ്? സാറിന്റെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ സൂക്ഷിക്കാനും മറച്ചു വെക്കാനും ഒക്കെ. വൈകാതെ നിന്റെ ലൈഫിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടക്കും വർമ്മ. സോ ഗുഡ് ലക്ക്, നമുക്ക് കാണാം. ഡോക്ടർ സിദ്ധ ഒരു ക്രൈം ചെയ്യാനാ പോയത്. ചെയ്താലും നിനക്കല്ലല്ലോ ശിക്ഷ കിട്ടുന്നത്. നീ നിന്റെ കാര്യം നോക്ക്. ഇത്രയും വലിയൊരു സർജറി അസസ് ചെയ്യാൻ നിനക്ക് കിട്ടുന്നില്ലേ? നീ അത് നോക്ക്. നീ അത് മാത്രം നോക്കോളല്ലേ? ഞാൻ അത് മാത്രം നോക്കൂ. നിനക്ക് നല്ലത് അങ്ങനെ ചിന്തിക്കുന്നതാ. കൂടുതൽ നല്ലയാളാവ് നോക്കല്ലേ. സീനിയർ ഡോക്ടർ എന്ത് പറയുന്നു അതന്നെ ചെയ്യുക, മനസ്സിലായോ? വാർഡ് ബോയ്, ഓക്സിജൻ എടുക്ക്, പോകാം. സാർ ഓൾ ഓക്കെ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഓപ്പറേഷൻ മുമ്പ് ഈ ചെയിനൊക്കെ മാറ്റണം. അത് പറ്റില്ല, എന്റെ അമ്മ തന്നതാ. സാർ ഓറ്റിൽ ഇത് അലോഡല്ല, അതുകൊണ്ടാ. താനങ്ങ് ചെയ്താ മതി. സാർ, അല്ല, ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ പ്രിപ്പയർ ആവാനും. സർജറിക്ക് ഇനി 3 മണിക്കൂർ ബാക്കിയുണ്ട്, അതുവരെ എല്ലാം നോർമൽ ആണോ ചെക്ക് ചെയ്യണം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഇത് വർമ്മയുടെ പണിയാ, ദാറ്റ്സ് ഓൾ. പിന്നൊരു കാര്യം, നീ എല്ലാ റിപ്പോർട്ടും എന്റെ കയ്യിൽ മാത്രം തന്നാ മതി, റൈറ്റ്? യാ. കാരണം പേഷ്യന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം പേഴ്സണൽ ആയിരിക്കണം എന്ന്. ഓക്കേ. ചേച്ചി എവിടെ കൊണ്ടുപോവാ? എങ്ങും കൊണ്ടുപോകുന്നില്ല, ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ടുവരും. ഓക്കേ. ചേച്ചി മരിച്ചു പോവല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഒന്നും പറ്റില്ല നിങ്ങളുടെ ചേച്ചിക്ക്. ഈ ഓപ്പറേഷൻ കഴിയുമ്പോ പഴയ ആളാവും നിങ്ങളുടെ ചേച്ചി. ഓക്കേ, അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. ഓൾറൈറ്റ്. ഡോക്ടർ ഷാനി, ഡോക്ടർ ഷാനി. യെസ്, ഡോക്ടർ. റിപ്പോർട്ട്സ് എല്ലാം ഓക്കെ ആണല്ലോ? ലിവർ റെഡി ആണല്ലോ അല്ലേ? ആ, ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. പ്ലീസ്. എന്തു പറ്റി? ഡോക്ടർ ഷാനി, ഞാൻ തന്നോടാ ചോദിച്ചത്. ബോക്സ് മാറ്റി വെച്ചതാ. ഡോക്ടർ സാർ നിൽക്ക്, പറഞ്ഞത് കേട്ടില്ല നിൽക്കാൻ. ഐ സെഡ് സ്റ്റോപ്പ്. നോക്ക് നോക്ക്, ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യത്തേക്ക് വിശ്വസിച്ചു, നിങ്ങൾ അതില്ലാതാക്കി. ഇഷാനി, കീർത്തിയെ രക്ഷിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. അപ്പൊ എന്റെ പേഷ്യന്റ് എന്താ? ലിവറിന്റെ ആവശ്യമില്ലേ? ഇത് അയാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഡോക്ടർ സിദ്, അയാളുടെ പേര് ലിസ്റ്റിലുണ്ട്. ഇഷാനി, കീർത്തിക്ക് വെറും 19 വയസ്സേ ഉള്ളൂ. അവൾക്ക് 2 കുഞ്ഞനുജന്മാരാ ഉള്ളതാ. അവർക്ക് വേണ്ടിയാ അവൾ ജീവിക്കുന്നത്. എനിക്കവരെ കുഞ്ഞിലേ അറിയാം. ഇൻഫാക്ട് അവളെ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. അവൾ അഭയെ പോലെ അല്ല, അയാള് വെള്ളമടിച്ച കരൾ ഈ പരുവത്തിലാക്കിയത്. കീർത്തിയുടെ കഷ്ടകാലത്തിനാ ഇങ്ങനൊരു അസുഖം അവൾക്ക് വന്നത്. വിശ്വസിക്കുക. ഓക്കേ,
കീർത്തി ഒരു ഡിസേർവിംഗ് കാൻഡിഡേറ്റ് ആയിരിക്കും. എന്റെ പേഷ്യന്റിന് ആൽക്കഹോൾ ഹിസ്റ്ററിയും ഉണ്ടായിരിക്കും. അത് കാരണം അയാളെ മരിക്കാൻ വിടണമെന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും, പക്ഷെ എനിക്ക് അങ്ങനെ കഴിയില്ല. ഞാൻ പറയുന്നത് തെറ്റല്ല ഈഷാനി. ഒരു ഡോക്ടറായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്ന ഡോക്ടർ സിദ്ധ്, നിങ്ങളൊരു അതെ പറഞ്ഞോളൂ, ഞാനൊരു ദുഷ്ടനാ എങ്കിൽ അതെ എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റൂ. അയാള് വെള്ളം അടിച്ചിട്ട് അയാളുടെ ലിവർ നശിപ്പിച്ച് ഈ അവസ്ഥയിൽ കിടക്കുന്നത്, ഈ ലിവറിന്റെ അവസ്ഥയും അത് തന്നെയാ. പക്ഷെ നമ്മൾ ദൈവമല്ലല്ലോ, ദൈവം ആരെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞാനെ ആര് ജീവിക്കും ആര് മരിക്കും എന്നൊക്കെ. ഇഷാനി പ്ലീസ്, കീർത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച അവളുടെ കുടുംബം തന്നെ തകർന്നു പോകും. എന്ന് കരുതി ഡോക്ടർ സിദ്ധ്, റൂൾസിനെതിരായി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവയുടെ പേര് ലിസ്റ്റിൽ ഏറ്റവും മുകളിലായി തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ലിവർ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. വേഗം എടുക്ക. കീർത്തിയെ രക്ഷിക്കാൻ മറ്റെന്തെങ്കിലും വഴി നോക്കാം. ഓർഗൻ മോഷ്ടിക്കുന്നതിനേക്കാൾ നല്ല മറ്റെന്തെങ്കിലും വഴി കാണും. റിയലി? എങ്കിൽ പറയൂ, എന്താ വഴി? സമയം പൊയ്ക്കൊണ്ടിരിക്കുക ഇഷാനി. 3 മണിക്കൂർ ആവുമ്പോ തന്റെ പേഷ്യന്റിന്റെ സർജറി തുടങ്ങും. അത്രയും നേരം കീർത്തിക്കില്ല. നീ അവിടെ നിന്ന് പോകുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. അതുകൊണ്ട് എനിക്കിപ്പോ തെളിവോടെ പിടിക്കാൻ പറ്റും. ഞാൻ ഓർഗൻ ഡൊണേഷൻ ഓർഗനൈസേഷനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ ലിവർ മിസ്റ്റർ അഭയ്ക്കുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബോഡിയിൽ തന്നെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. നീ ഇതിൽ എന്തെങ്കിലും തിരിമറി കാണിച്ചാ പിന്നെ നീ പോകുന്നത് ജയിലിലേക്കായിരിക്കും. വരില്ല, നീയാ മോഷ്ടിച്ചത്. വർമ്മയോടൊപ്പം ചേർന്ന് നീയാ മോഷ്ടിച്ചത്. ഡോക്ടർ സിദ്ധ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നീ ചെയ്യ. നീ പറഞ്ഞ എല്ലാം ഇതിൽ റെക്കോർഡറാ. അതുകൊണ്ട് നിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണോ നീ തന്നെ തീരുമാനിച്ചു. പിന്നെ ഡോക്ടർ ഇഷാനി, നിന്റെ പ്രവൃത്തിയിൽ ഞാൻ വളരെ നിരാശനാണ്. അതുകൊണ്ട് താനിനി എന്നെ സർജറിയിൽ അസിസ്റ്റ് ചെയ്യണ്ട. ഇനി രണ്ടുപേരും കൂടി എന്ത് വേണമെന്ന് ആലോചിക്ക്. സന്തോഷമായോ? ഡോക്ടർ ഋഷഭിനെ ടീമിൽ നിന്ന് പുറത്താക്കിയതിന് നീയല്ലേ സന്തോഷിക്കേണ്ടത്. ഡോക്ടർ ഋഷഭിനെ പോലെയുള്ള ഡോക്ടർമാരെ ഈ സിസ്റ്റത്തെ കറപ്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, ഈ റൂൾസ് അനുസരിക്കാൻ മാത്രമുള്ളതല്ലെന്ന്. റൂൾസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൊന്നും വേണ്ട. നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. മോഷണം നിങ്ങളുടെ രക്തത്തിലുള്ളതാ. നീ കീർത്തിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതാ. നിനക്കതിന് പറ്റില്ല. ഒരു കാര്യം കൂടി പറയാം, ഞാൻ കീർത്തിയുടെ ഓപ്പറേഷൻ ഇന്ന് തന്നെ ചെയ്യും. അതിനുവേണ്ടി ഒരിക്കൽ കൂടി മോഷ്ടിക്കേണ്ടി വന്നാലും സാരമില്ല. യു നോ വാട്ട്, ഇനി അതിന് ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കീർത്തിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഇനി എന്റെ റെസ്പോൺസിബിലിറ്റിയാ. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. ഓക്കെ ഇഷാനി, നിന്റെ പക്കൽ ഇനി ഡോണറിനെ കണ്ടെത്താൻ 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുക, കണ്ടെത്തിയിട്ട് വാ. പേഷ്യന്റിനാണോ 2 കുഞ്ഞിനിയന്മാരുള്ളത്? യെസ് ഡോക്ടർ ജോയി, അവർക്ക് കീർത്തി അല്ലാതെ വേറെ ആരുമില്ല. ആ കുട്ടി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണ്. കീർത്തിയുടേതും ഓ നെഗറ്റീവ്. കീർത്തിക്ക് ലിവർ കിട്ടി, അവൾ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നു അവളുടെ കരള് മറ്റൊരാൾക്ക് ദാനം ചെയ്യണമെന്ന്.